തെർമോക്കോൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് തെർമോക്കോളിൻ്റെ പീസാണ് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പീസും നമുക്ക് ഒന്നിച്ചാക്കി ഒട്ടിച്ചു നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ടേപ്പാണ്. ഇനി ഞാൻ ഈ തെർമോക്കോളിനെ 7 സെക്ഷൻസ് ഉള്ള റൗണ്ട് ആക്കി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് 5 സെന്റിമീറ്റർ ഡിഫറൻസിൽ ഹോളിട്ടാണ് ഞാൻ സർക്കിൾസ് വരച്ചത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ 7 പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ പീസിൻ്റെയും 4 വശങ്ങളിലായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെറിയ പീസിൻ്റെ സെൻറ്റർ പൊസിഷനിൽ നിന്നും ബാക്കിയുള്ള പീസിൻ്റെ 4 വശങ്ങളിലേക്കും വരകൾ വരച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ എല്ലാം സെൻറ്റർ പൊസിഷൻസ് മാർക്ക് ചെയ്തിടണം. നമ്മൾ കട്ട് ചെയ്ത കൂട്ടത്തിൽ ചെറിയൊരു റൗണ്ടില്ലേ, അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഈ റൗണ്ടിൻ്റെ സെൻറ്ററിൽ കൂടെ 4 നീളമുള്ള നൂലുകൾ കയറ്റണം. ഞാൻ കോട്ടൻ്റെ നൂലാണ് യൂസ് ചെയ്തത്. ആദ്യം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ നൂല് യൂസ് ചെയ്തു, പക്ഷേ അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് പിന്നീട് ഞാൻ കോട്ടൻ്റെ വൈറ്റ് കളറിലുള്ള നൂലാണ് യൂസ് ചെയ്തത്. ഈ 4 നൂലുകളും ആ ഒരു റൗണ്ടിൽ തന്നെ കെട്ടി ഉറപ്പിച്ച് നിർത്തണം. അത് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂഗൺ കൂടി ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ ട്രീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിലൊരു പഴയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിനകത്താണ്. അപ്പം എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണമെന്നില്ലല്ലോ. നമുക്ക് ഈ ട്രീ ഹാങ്ങിങ് ചെയ്തിടാം. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇവിടെ ഹാങ്ങിങ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തത്. ചെറുതിൽ നിന്നും വലുത് എന്നുള്ളൊരു ക്രമത്തിൽ നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന 7 പീസസും അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി ആ 4 നൂലുകളും എടുത്തതിന് ശേഷം നേരത്തെ മാർക്ക് ചെയ്ത ഓർഡറിൽ ഓരോ സൈഡിലും ഓരോ നൂലുകളും കറക്റ്റായിട്ടുള്ള രീതിയിൽ സൂചി യൂസ് ചെയ്തിട്ട് കയറ്റി ഉറപ്പിച്ച് നിർത്തുക. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇനി നമ്മൾ ആ റൗണ്ടുകളെല്ലാം തന്നെ ലെവലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നിർത്തണം. അത് ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഗ്ലൂഗണ്ണാണ്. ഗ്ലൂഗണ്ണില്ലാത്തവർക്ക് അത് കെട്ടിയാണെങ്കിൽ നിർത്തിയാൽ മതി. ഇതേ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ആ 7 ലെയറും കറക്റ്റ് ലെവലാക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ഗ്രീൻ ഗേർലാൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ലെയറും ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ 5 റിബൺസിൻ്റെ ലെയേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തത്. എന്നാലും ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് 4 സൈഡും കെട്ടിയും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ 7 ലെയറിൽ നമ്മൾ ഈ റിബൺ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഞാനിവിടെ ചെറിയ യെല്ലോ കളറിലെ ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഓരോ ലെയറിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന തെർമോക്കോൾ പീസിന് 5 സെന്റിമീറ്റർ വിഡ്ത് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിനുശേഷം ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഫൈനൽ സ്റ്റേജ് ആണ്. ഇതിനകത്ത് നമുക്ക് ക്രിസ്മസ് ട്രീയിലെ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈർക്കിൽ കഷ്ണങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്ത് തെർമോക്കോൾ പീസ് ആയതുകൊണ്ട് തന്നെ ഈർക്കിൽ കഷ്ണങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കുത്തി നിർത്താവുന്നതേ ഉള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് ചരിച്ചെന്നുള്ള രീതിയിൽ വേണം ഇതൊക്കെ കുത്തി നിർത്താൻ. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഈ ഈർക്കിൽ കഷ്ണങ്ങളിൽ തൂക്കിയിട്ടാൽ മതി. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കൂട്ടുകാർക്കൊക്കെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.